മിസ്റ്റർ പത്തനാപുരം ശശി, ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അവാർഡ് ജൂറി പല രീതിയിലുള്ള വിമർശനങ്ങൾ മലയാള സിനിമയ്ക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാള സിനിമയുടെ നിലവാര തകർച്ചയെക്കുറിച്ചാണ്. താങ്കൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവാർഡ് കമ്മിറ്റിയുടെ ആ അത്തരം പരാമർശങ്ങളെക്കുറിച്ച് താങ്കൾ എങ്ങനെ വിമർശിക്കുന്നു അതിനെ? ആ അതെ അതെ, അത് ഞാൻ തുറന്ന് പറയണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ജൂറി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. കാരണം ഇന്ന് എവിടെയാണ് മലയാള സിനിമയിൽ നിലവാരമുള്ളത്? നിലവാരമില്ല, നിലവാരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 78-80കളിൽ ഇവിടെ വളരെ സജീവമായി അവാർഡ് സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതിനുശേഷം ഇവിടെ നിലനിൽപ്പില്ലാതെ ഞാൻ അമേരിക്കയിൽ പോയി ഹോളിവുഡിൽ ഒരുപാട് സംവിധായകരെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡയ്യൊക്കെ അടിച്ച് വളരെ ചെറുപ്പക്കാരനായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും എനിക്ക് വയസ്സ് 10-70-ഓളമായി. ഞാൻ ജോൺ അബ്രഹാം, അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ആൾക്കാരോടൊപ്പം സിനിമ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട് ഞാൻ ഇതൊന്ന് സിനിമ നിർത്തിപ്പോയി? ഇന്ന് ഈ അവാർഡ് കമ്മിറ്റിയിൽ എടുത്തിട്ടുള്ള സിനിമകളിൽ എത്ര സിനിമകൾക്ക് നിലവാരമുണ്ട്, ലൈഫുണ്ട്? 15-20 വർഷം മുമ്പുള്ള ഞങ്ങളുടെ സിനിമകളിലുള്ള ലൈഫ് ഇന്നത്തെ ഏതെങ്കിലും ചലച്ചിത്രങ്ങളിൽ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ? ഉദാഹരണത്തിന് സുഹൃത്തെ, അഗ്രഹാരത്തിൽ ഒരു കഴുത, എലിപ്പത്തായം തുടങ്ങിയ ചിത്രങ്ങൾ, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആ കാലഘട്ടത്ത് ആ ചിത്രങ്ങൾ ഉണ്ടാക്കിയുള്ള ലൈഫ്, കഴുതയും എലിയുമൊക്കെ മനുഷ്യനെപ്പോലെ ജീവിക്കാൻ അവകാശമുള്ള ജീവികളാണ് ഈ ഭൂമിയിൽ. അവർ എന്തുകൊണ്ട് ജോൺ അബ്രഹാം കഴുതയെക്കുറിച്ച് സിനിമ ചെയ്തു? അദ്ദേഹം മനുഷ്യസ്നേഹിയായിരുന്നു, എനിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം എന്തുകൊണ്ട് എലികളെക്കുറിച്ച് സിനിമ ചെയ്തു? എലിപ്പത്തായം അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്, നിങ്ങൾക്കറിയാമല്ലോ. ആ എലികളുടെ വേദന, എലികളുടെ ജീവിതം ഇതിനെ ആസ്പദമാക്കി അദ്ദേഹം എലിപ്പത്തായം എന്ന ചിത്രം ചെയ്തു. എന്തുകൊണ്ട് എലിയും മനുഷ്യനെപ്പോലെ ജീവിക്കാൻ ഈ ഭൂമിയിൽ അർഹനായ ഒരു ജീവിയാണ് എന്ന മഹത്തരമായ കണ്ടുപിടുത്തമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ എലിപ്പത്തായം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചത് എന്നുള്ളത് നമ്മൾ ഈ വേളയിൽ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട്. ആരും ശ്രദ്ധിക്കാത്ത ഒരു ജീവിയല്ലേ എലി. ആ എലിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം സിനിമയെടുത്തില്ലേ? ഈ പുതിയ തലമുറയ്ക്ക് എലിപ്പത്തായത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞാൽ, പുതിയ തലമുറയ്ക്ക് എലിപ്പത്തായം അതെന്താണെന്ന് അറിയാമോ? അല്ല, താങ്കൾ ശരിക്കും എലിപ്പത്തായം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എന്ന് എൻ്റെ വീട്ടിൽ തട്ടുമ്പുറത്ത് 2 എണ്ണം ഉണ്ട് ഇപ്പോഴും. എന്താ എലിപ്പത്തായം? നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ എലികളെയൊക്കെ പിടിക്കണ ആ പെട്ടിയില്ലേ, എലിക്കണി, എലിപ്പത്തായം? അത് എൻ്റെ വീട്ടിൽ തട്ടുമ്പുറത്തുണ്ട്, 2 എണ്ണം ഇപ്പോഴും ഉണ്ട്. ശശി, ഞാൻ ചോദിച്ചത് താങ്കൾ എലിപ്പത്തായം എന്ന ചലച്ചിത്രം കണ്ടിട്ടുണ്ടോ എന്നാണ്. സിനിമയെ അടൂർ ഗോപാലകൃഷ്ണൻ എലിപ്പത്തായം എന്ന ചിത്രം അത് കണ്ടിട്ടില്ല. അല്ല, അത് കാണേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ചിത്ര പ്രമേയം എലിപ്പത്തായം ആണല്ലോ, അപ്പം എലികളെക്കുറിച്ചുള്ള ഒരു സ്റ്റോറി ആയിരിക്കുമല്ലോ അത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് അതേ സമയത്ത് തന്നെ ഈ ജോൺ അബ്രഹാമിൻ്റെയും അടൂരിൻ്റെയൊക്കെ സമയത്ത് തന്നെ ഞാനും അതിനുശേഷം ഞാനും സിനിമ ചെയ്തിരുന്നല്ലോ. എൻ്റെ ഒരു ഫിലിം 78-ൽ റിലീസായ ചിത്രം ആഗ്രഹത്തിൽ ഒരു കാക്ക, ആ സിനിമ ശരിക്കും റിലീസായില്ലെങ്കിൽ പോലും ഇവിടെ സംസ്ഥാന ദേശീയ അവാർഡുകൾ, പുരസ്കാരങ്ങൾ ഒരുപാട് നേടിക്കൂട്ടുകയുണ്ടായി എൻ്റെ ആഗ്രഹത്തിൽ ഒരു കാക്ക എന്ന ചിത്രം. എന്തായാലും നമുക്ക് ടെലിസ്കോപ്പിലൂടെ പത്തനാപുരം ശശി മുമ്പ് ചെയ്ത അവാർഡ് സിനിമ ഒന്ന് കണ്ടു നോക്കാം. എന്തൊരു സ്പീഡ്! ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ബിംബങ്ങളാണ്. എൻ്റെ സിനിമകളിൽ ഏറ്റവും പ്രധാനമായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബിംബങ്ങളാണ്. ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ ഇതൊക്കെ പലതിൻ്റെയും പ്രതീകങ്ങളാണ്. ആഹാരം പോലും കിട്ടാത്ത, കയറിക്കിടക്കാൻ കൂര പോലും ഇല്ലാതെയായി പോകുന്ന 3-ലോക രാജ്യങ്ങളുടെ പ്രതീകമായാണ് ഈ പട്ടിയെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വികസിത രാജ്യങ്ങളുടെ പുറംപോക്കിൽ കാലുവെന്ത നായെപ്പോലെ അലയുകയാണ് 3-ലോക രാഷ്ട്രങ്ങൾ. Thank you.
നിങ്ങളിപ്പോൾ ഈ കണ്ടല്ലോ ഈ ചിത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള അവശേഷിക്കുന്ന ഒരാൾ ഞാനാണ്. ഞാൻ വളരെ മോഡേണായി, മറ്റുള്ളവർ മോഡേണായില്ല. അവർ പഴഞ്ചനായ ആ രീതിയിലൂടെ സഞ്ചരിച്ചു, ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹോളിവുഡ് സെറ്റപ്പിലേക്ക് മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ആ ഒരു തലമുറ, ജോൺ അബ്രഹാം, ഞാൻ, പിന്നെ അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, ഞങ്ങളൊക്കെ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ബിംബങ്ങളായിരുന്നു പ്രധാനം, ഇമേജസ്. സിനിമയുടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ബിംബങ്ങളിലൂടെയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിരുന്നത്. ശരിക്കും മലയാള പ്രേക്ഷകർക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണിത്. വളരെ വർഷങ്ങളായി ഈ അവാർഡ് കിട്ടുന്ന ചലച്ചിത്ര ബുദ്ധിജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ബിംബങ്ങൾ അഥവാ ഇമേജസ് എന്ന് പറയുന്ന ഒരു കാര്യം. എന്താണ് ഈ ഇമേജസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ബിംബങ്ങൾ എന്ന് താങ്കളെപ്പോലെയുള്ള ചലച്ചിത്ര പ്രതിഭകൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച്, ബിംബങ്ങളെക്കുറിച്ച് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മലയാള ചലച്ചിത്രത്തിലെ ബുദ്ധിജീവികൾ വർഷങ്ങളായി കണ്ടുപിടിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ബിംബങ്ങളുണ്ട്. അതായത് ദളിത് ബിംബങ്ങളും ഫ്യൂഡൽ ബിംബങ്ങളും, ദളിത് ഇമേജസും സവർണ ഇമേജസും, ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ കാക്ക, പിന്നെ ചിമ്മിനി വിളക്ക്, കറിച്ചട്ടി, കിണറ്റിൽ നമ്മൾ വെള്ളം കുറയാൻ ഉപയോഗിക്കുന്ന കപ്പി തുടങ്ങിയ സാധനങ്ങൾ ദളിത് ഇമേജസാണ്. അതേസമയം കിണറ്റിൽ നമ്മൾ വെള്ളം കോരുന്ന തൊട്ടി, അതൊരു സവർണ ബിംബമായിട്ടാണ് ഞങ്ങൾ സിനിമയിൽ ഉപയോഗിക്കുന്നത്. ആ തൊട്ടി കെട്ടുന്ന കയറിനെ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഇമേജായിട്ട് കാണുന്നു. അതുപോലെ പശു, ചെണ്ട, നിലവിളക്ക്, നാലുകെട്ട് തുടങ്ങിയവ സവർണ ബിംബങ്ങൾ, അതായത് ഫ്യൂഡൽ ബിംബങ്ങളായിട്ട് ഞങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം രണ്ട് രീതിയിലാണ് ഞങ്ങൾ ബിംബങ്ങളെ ഞങ്ങൾ ചലച്ചിത്രത്തിൽ ആവിഷ്കരിക്കുന്നത്, ദളിത് ബിംബങ്ങളും സവർണ ബിംബങ്ങളും. ഉദാഹരണത്തിന് പാള ദളിത് ബിംബമാണ്, അതേസമയം കമുകിൽ നിന്ന് കിട്ടുന്ന പാക്ക് അത് സവർണ ബിംബമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഈ മുറുക്കുന്നത് കൂടുതലും സവർണ നമ്പൂതിരിമാർ ആണല്ലോ പഴയൊരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ പാക്ക് ഉപയോഗിക്കുന്നത് സവർണൻ്റെ ആയതുകൊണ്ട് പാക്ക് സവർണ ബിംബം. ഇപ്പോൾ സാഹിത്യത്തിലേക്ക് വന്നിരിക്കുന്ന ഈ സ്ത്രീ ബിംബങ്ങളുണ്ട്, പെണ്ണെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ചില ബിംബങ്ങളുണ്ട്. അതിനെക്കുറിച്ച് CS ചന്ദ്രികുമാരെ സംസാരിച്ചാൽ മാത്രമേ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ.